हेलो माय डियर टीचर स्टूडेंट्स इन क्लास एल स्वागत दिस क्लास फॉर एस सी यूनिवर्सिटी फर्स्ट सेमेस्टर स्टूडेंट्स ओके अब नमुक इन क्लास एस सी यूनिवर्सिटी फाउंडेशंस ऑफ पॉलिटिकल साइंस पेपर सेकंड यूनिट नाम डिस्कसन नाम डिस्कस ओके अब ईर यूनिटे नेम पर इंटर डिसिप्लिनरी अप्रोच ओके इंटर डिसिप्लिनरी अप्रोच ओके अब ईर चाप्टर अलग यूनिट ना पढ़ा इन फस्ट टॉपिक रिलेशंस ऑफ पॉलिटिकल साइंस विद द अदर साइंसेस रिलेशंस ऑफ पॉलिटिकल साइंस विद द अदर सोशल साइंसेस अदायद पॉलिटिकल साइंस मत सोशल साइंसेस मत विषय बंधते कुछ नाम इन क्लास डिस्कस ओके अब नमुक क्लास ओके स्टूडेंट्स अब नमुक ईर पॉलिटिकल साइंस पॉलिटिकल साइंस अदर सोशल साइंसेस बंधते कुछ नाम पर ओके अदायन पॉलिटिकल साइंस हिस्ट्री अभी राष्ट्रीय शास्त्र चरत्र तमिल बंधते कुछ नाम आदमी पर ओके अब अच्छे पाठभागत पर नमुक नोक पॉलिटिकल साइंस एंड हिस्ट्री John Seeley once remarked that history without political science has no fruit and political science without history has no root. Okay. Then Seeley might have exaggerated the relationship between two, yet there is intimate relationship between the two social sciences and they borrow heavily from each other. ओके अब पॉलिटिकल साइंस अब नमें हिस्ट्री तमिल बंधम अब तमिल बंधमी अमेर पॉलिटिकल साइंस हिस्ट्री तमिल वाले अड़ बंधाण भागत पर अट्ठे व्यक्ति अभिप्राय पर अभिप्राय पर सीली अभिप्राय सीली अभिप्राय അതായത് നമ്മുടെ ഈ സീലിയുടെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയ ശാസ്ത്രമില്ലാത്ത ചരിത്രത്തിന് ഒരു ഫലമില്ല എന്നാണ് പറയുന്നത് അല്ലേ പൊളിറ്റിക്കൽ സയൻസ് ഇല്ലാത്ത ഒരു ഇല്ലാത്ത ചരിത്രത്തിന് അല്ലെങ്കിൽ ഹിസ്റ്ററിക്ക് ഒരു ഫലമില്ല എന്നാൽ ചരിത്രമില്ലാത്ത ഈ ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിന് ഒരു വേരും ഇല്ല എന്നാണ് പറയുന്നത് ഈ സീലി ഇങ്ങനെ പറയാൻ കാരണം എന്താണ് അതായത് ഫലവും വേരും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയ ശാസ്ത്രത്തെയും അതുപോലെ തന്നെ ചരിത്രത്തെയും ഒക്കെ ബന്ധിപ്പിക്കാൻ കാരണം എന്താണ് അവ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സീലി ഇങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് കണക്കാക്കാം ഓക്കേ ദെൻ പിന്നീട് ഇവിടെ പറയുന്നത് ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ വളരെയധികം അടുത്ത ബന്ധമുണ്ടെന്ന് നമുക്ക് സീലിയുടെ ഈ ഒരു അഭിപ്രായത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം പൊളിറ്റിക്കൽ സയൻസ് ഇല്ലാത്ത ഹിസ്റ്ററിക്ക് ഒരു ഫലോ ഇല്ല ഹിസ്റ്ററി ഇല്ലാത്ത പൊളിറ്റിക്കൽ സയൻസിന് വേരുമില്ല എന്നാണ് പറയുന്നത് ഓക്കേ അപ്പോൾ അത്രയും കാഠിന്യമായ ബന്ധമാണ് ഈ രണ്ട് വിഷയങ്ങൾ തമ്മിൽ ഉള്ളത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ഓക്കേ ദെൻ പിന്നീട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈയൊരു പൊളിറ്റിക്കൽ സയൻസ് അതായത് ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ ഹിസ്റ്ററിയും തമ്മിൽ പരസ്പരം കടം വാങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ പരസ്പരം കടം വാങ്ങുന്നുണ്ട് ഓക്കേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവ തമ്മിൽ കടം വാങ്ങുന്നുണ്ട് എന്ന് പറയാൻ കാരണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രീയ ശാസ്ത്രം എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇവയെക്കുറിച്ച് അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഭരണകൂടത്തെക്കുറിച്ചും അതിലെ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പൂർണ്ണമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവയുടെ ആ ഒരു പരിണാമം അല്ലേ അവരുടെ ആ ഒരു ചരിത്ര പരിണാമത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഓക്കെ ഇപ്പൊ കിട്ടിയോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഭരണകൂടവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ പൊളിറ്റിക്കൽ സയൻസിന് പണ്ട് കാലങ്ങളിലുള്ള അതായത് ഈ ഒരു സ്ഥാപനങ്ങളുടെയും ഭരണകൂട പണ്ട് കാലത്തെ സ്ഥാപനങ്ങളുടെയും ഭരണകൂടത്തിൻ്റെയൊക്കെ ആ ഒരു ചരിത്ര പരിണാമം അറിയണമെന്നുണ്ടെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണം ഹിസ്റ്ററിയുടെ ഹെൽപ്പ് വേണമല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇവ പരസ്പരം കടം വാങ്ങുന്നുണ്ട് എന്ന് പറയാൻ കാരണം ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയില്ലേ
അപ്പോൾ ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവ തമ്മിൽ വളരെയധികം പരസ്പര ബന്ധമുണ്ട്. അതൊക്കെ രാഷ്ട്രീയ ശാസ്ത്രവും അതുപോലെ തന്നെ ചരിത്രവും തമ്മിൽ. ഓക്കെ, അപ്പോൾ ഈ ചരിത്രത്തെക്കുറിച്ചുള്ള ഈ ഒരു അറിവുകൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ആർക്ക്? പൊളിറ്റിക്കൽ സയൻസിന് അഥവാ രാഷ്ട്രീയ ശാസ്ത്രത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ചരിത്രത്തെക്കുറിച്ചുള്ള ഈ അറിവുകൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ഓക്കെ, അപ്പോൾ അതർ സോഷ്യൽ സയൻസുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞതാണ് പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ ചരിത്രവും ഹിസ്റ്ററിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും തമ്മിൽ പരസ്പരം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്, അല്ലേ? അവ കടം വാങ്ങുന്നവയാണ്. പൊളിറ്റിക്കൽ സയൻസിലെ പല കാര്യങ്ങളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണം? ഹിസ്റ്ററിയുടെ സഹായം വേണം, അല്ലേ? ചരിത്രത്തിൻ്റെ സഹായം വേണം. പണ്ട് കാലങ്ങളിലെ ഭരണകൂടത്തിൻ്റെയും രാഷ്ട്രീയ വ്യവസ്ഥകളുടെയും അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു സ്ഥാപനങ്ങളുടെയും സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ചുമൊക്കെ അതിൻ്റെയൊക്കെ അറിവ് ലഭിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചരിത്ര പരിണാമത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? പഴയ കാലങ്ങളെക്കുറിച്ച്, അല്ലേ? ആ പരിണാമം ചെന്ന് വന്നതിനെ കുറിച്ച് തന്നെയൊക്കെ പരിണാമം ചെയ്തു വന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിന് നമ്മുടെ ഹിസ്റ്ററിയുടെ ചരിത്രത്തിൻ്റെ സഹായം വേണ്ടി വരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സോഷ്യോളജി അഥവാ സാമൂഹ്യ ശാസ്ത്രവും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത് നോക്കാം. പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി. സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൺ ബീയിങ് ആൻഡ് ദെയർ സോഷ്യൽ റിലേഷൻഷിപ്പ്. ഓക്കെ, സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൺ ബീയിങ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ദെൻ പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് ദ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൺ ബീയിങ്സ്. ദ സോഷ്യൽ ലൈഫ് ഓഫ് ഹ്യൂമൺ ബീയിങ്സ് ഹാവ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ ദി പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് മാൻ. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡി സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് പവർ മോസ്റ്റ്ലി വൈ സോഷ്യോളജി പ്രൊവൈഡ്സ് സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ടു ദ ഫോംസ് ഓഫ് ഗവൺമെൻറ് ദ നേച്ചർ ഓഫ് ഗവൺമെൻറ് ഓർഗാൻസ് ദ ലോ ഓഫ് The laws and fear of the state activities is determined by the social processes. Okay, appo endana ada varunathu? Okay, appo sociologyum political science um thammil endakka bandham aanallathu? Adhaayathu sociology nu parayana endana? Sociology nulla padanam nu parayana engane ulladana? Adhaayathu manushyaneyum avarude samuhya bandhangaleyum kurichu padikkunnathana sociology, le? മനുഷ്യനെയും അവരുടെ സാമൂഹ്യ ബന്ധങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി അഥവാ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രാഷ്ട്രീയ ശാസ്ത്രം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതോ, അതായത് ഈ ഒരു മനുഷ്യരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയാണ് പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? മനുഷ്യരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയാണ് പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രീയ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നീട് ഇവിടെ പറയുന്നത് അപ്പൊ മനുഷ്യരുടെ ആ ഒരു സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു മനുഷ്യരുടെ ആ ഒരു എന്താ പറയാ, അവർ മനുഷ്യരെ കുറിച്ചും അവരുടെ സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് പറഞ്ഞു. എന്നാൽ പൊളിറ്റിക്കൽ സയൻസോ, അതായത് മനുഷ്യരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനുഷ്യരുടെ ഈ ഒരു സാമൂഹ്യ ബന്ധം എന്ന് പറയുന്നത് മനുഷ്യരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് വളരെ അടുത്ത ബന്ധമുള്ളതാണെന്ന് നമുക്ക് അതിന്ന് മനസ്സിലാക്കാം, അല്ലേ? ഓക്കെ, പിന്നീട് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരം എന്നിവയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്, അല്ലേ? രാഷ്ട്രീയ ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അതുപോലെ തന്നെ അധികാരങ്ങൾ എന്നിവയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ അതേസമയം നമ്മുടെ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നതോ സർക്കാരിൻ്റെ രൂപങ്ങള് അതുപോലെ തന്നെ സർക്കാരിൻ്റെ അവയവങ്ങളുടെ സ്വഭാവം നിയമങ്ങള് മേഖലകള് എന്നിവയ്ക്ക് ഒരു സാമൂഹ്യ പശ്ചാത്തലം നൽകുന്നു, അല്ലേ?
ഓക്കേ അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റും ഗവൺമെന്റും അധികാരം എന്നിവയെക്കുറിച്ചൊക്കെ കൈകാര്യം ചെയ്യുന്ന എന്നിവയെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത് എന്നാൽ അതേസമയം നമ്മുടെ സോഷ്യോളജി അഥവാ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് സർക്കാരിന്റെ രൂപങ്ങൾ സർക്കാരിന്റെ അവയവങ്ങളുടെ സ്വഭാവം മേഖലകൾ നിയമങ്ങൾ എന്നിവയ്ക്ക് സാമൂഹ്യ പശ്ചാത്തലം നൽകുന്നു ഓക്കേ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നീട് ഇവിടെ പറയുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റേറ്റുമായിട്ട് ഇടപഴകുമ്പോൾ മറുവശത്ത് സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യോളജി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആ ഒരു മനുഷ്യ കൂട്ടായ്മയെ പഠിക്കുന്നുണ്ട് അല്ലെ മനുഷ്യ കൂട്ടായ്മയെ ഒന്നായിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ പിന്നീട് ഇവിടെ പറയുന്നത് ഈ പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഒരു പോയിന്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പഠനം അതായത് സമൂഹത്തിന്റെ മൊത്തത്തിൽ സമ്പൂർണ്ണ പൂർണ്ണമായി പഠിക്കണമെങ്കിൽ ആ ഒരു സമൂഹത്തിലെ രാഷ്ട്രീയ ആ ഒരു സമൂഹത്തിലെ രാഷ്ട്രീയ ആ ഒരു സമൂഹത്തിലെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേക പഠനം ആവശ്യമാണ് ഒരു സമൂഹത്തെ അല്ലെ സോഷ്യോളജിയിലാണ് നമ്മൾ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നത് മനുഷ്യരെയും സമൂഹത്തെയൊക്കെ കുറിച്ച് പഠിക്കുന്നത് സോഷ്യോളജിക്ക് കീഴിലാണ് അല്ലെ സാമ്യ സ്ഥാപനങ്ങളെ കുറിച്ച് അപ്പൊ ആ ഒരു സമൂഹത്തിലെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഓക്കെ അപ്പൊ ആ സമൂഹത്തെ മൊത്തത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ് ആ സമൂഹത്തിലെ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യേക അറിവുകൾ ഉണ്ടായിരിക്കണം അല്ലെ അതിനെന്താവശ്യമാണ് പൊളിറ്റിക്കൽ സയൻസ് ആവശ്യമാണ് അല്ലെ ഓക്കെ അപ്പൊ പൊളിറ്റിക്കൽ സയൻസും സാമൂഹ്യശാസ്ത്രവും ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെ ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യോളജി അഥവാ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ആരാശ്രയിക്കുന്നുണ്ട് രാഷ്ട്രീയ ശാസ്ത്രത്തെ അല്ലെ പൊളിറ്റിക്കൽ സയൻസിനെ എല്ലാ കാര്യങ്ങളിലും സോഷ്യോളജി ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിനെ ആശ്രയിക്കുന്നുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ പിന്നീട് ഇവിടെ പറയുന്നത് നമ്മുടെ സംസ്ഥാനവും സർക്കാരും നമ്മുടെ ഈ ഒരു സംസ്ഥാനവും സർക്കാരും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു അതിൽ പ്രതിപാദിക്കുന്നവരാണ് സംസ്ഥാന സർക്കാർ എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ അവർ നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു വരൾച്ച അതുപോലെ തന്നെ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സർക്കാർ ജനങ്ങൾക്ക് ജനങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ധനസഹായമൊക്കെ നൽകുന്നില്ലേ അതൊക്കെ ഇതിൽ ഉൾപ്പെടും കേട്ടോ അതിനാൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സോഷ്യോളജിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് അതായത് ഈ ഒരു സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ഇവ രണ്ടും പരസ്പരാശ്രിതവും പരസ്പര ബന്ധിതവുമാണ് ഓക്കെ പരസ്പരാശ്രിതവും പരസ്പര ബന്ധിതവുമാണ് എങ്കിൽ കൂടി ഇവ തമ്മിൽ ഇവ രണ്ടും അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും തമ്മിൽ പരസ്പരാശ്രിതവും പരസ്പര ബന്ധിതവുമാണെങ്കിൽ കൂടി ഇവ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് ഈ ഒരു പാഠഭക്തി വ്യക്തമാക്കുന്നത് ഓക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അതായത് സോഷ്യോളജിയുടെ വ്യാപ്തി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിനേക്കാൾ വളരെയധികം വിശാലമാണ് കേട്ടോ ഓക്കെ സോഷ്യോളജിയുടെ വ്യാപ്തി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിനേക്കാളും വലിയ വിശാലമായതാണ് സോഷ്യോളജി എന്ന് പറയുന്നത് എല്ലാതരം സാമൂഹ്യ ബന്ധങ്ങളെയും ഒരു പൊതുവായ രീതിയിലാണ് പഠിക്കുന്നത് കേട്ടോ സോഷ്യോളജി എന്നാൽ പൊളിറ്റിക്കൽ സയൻസോ പൊളിറ്റിക്കൽ സയൻസ് ഒരു പ്രത്യേക രീതിയിൽ സാമൂഹ്യ ബന്ധത്തിന്റെ രാഷ്ട്രീയ വശം മാത്രമാണ് പഠിക്കുന്നത് പിന്നീട് ഇവിടെ പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് സംഘടിതവും അസംഘടിതവുമായ സമൂഹങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് സോഷ്യോളജി കേട്ടോ മറുവശത്ത് പൊളിറ്റിക്കൽ സയൻസോ ഓക്കെ അപ്പം മറുവശത്ത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ സംഘടിത സമൂഹങ്ങളെ മാത്രമാണ് പഠിക്കുന്നത് ഓക്കെ സോഷ്യോളജി എന്ന് പറയുന്നത് സംഘടിതവും അസംഘടിതവുമായ സമൂഹത്തെ കുറിച്ച് പഠിക്കും പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയ സംഘടിത സമൂഹങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പോ സോഷ്യോളജി അഥവാ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഔപചാരികവും അനൗപചാരികവുമായ ഒരു ബന്ധത്തെ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് ആര് സാമൂഹ്യശാസ്ത്രം കേട്ടോ ഓക്കെ അതിൽ എന്തൊക്കെ ഉൾപ്പെടും അതായത് ആചാരങ്ങൾ പാരമ്പര്യങ്ങൾ നാടോടി വഴികൾ അതുപോലെ തന്നെ കൂടുതൽ മാനദണ്ഡങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കേട്ടോ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് എന്നാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നതോ രാഷ്ട്രീയശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ ക്രമങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഔപചാരിക ബന്ധങ്ങളെ ആണ് കൈകാര്യം ചെയ്യുന്നത് ആ രാഷ്ട്രീയശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ സ്റ്റുഡൻസ് അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് സൈക്കോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് കേട്ടോ സൈക്കോളജിയും പൊളിറ്റിക്കൽ സയൻസും ഓക്കെ
അതായത് രാഷ്ട്രീയ ശാസ്ത്രവും അതുപോലെ തന്നെ മനഃശാസ്ത്രവും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് നോക്കാം പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സൈക്കോളജി ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഈച്ച് അദർ ആൻഡ് ദെയർ റിലേഷൻസ് ഹാസ് ഗിവൺ റൈസ് ടു എ ന്യൂ അപ്രോച്ച് നോൺ ആസ് പൊളിറ്റിക്കൽ സൈക്കോളജി വിച്ച് ട്രൈസ് ടു യൂസ് തിയറീസ് ആൻഡ് ഫാക്ട്സ് ടു എക്സ്പ്ലെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഓക്കെ എന്താണ് ഇവിടെ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിനെയും സൈക്കോളജിയെ കുറിച്ച് ഓക്കെ അപ്പോൾ പൊളിറ്റിക്കൽ സയൻസും അഥവാ നമ്മുടെ ഈ ഒരു സൈക്കോളജിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണെന്ന് കേൾക്കുന്നത് അല്ലേ പൊളിറ്റിക്കൽ സയൻസും നമ്മുടെ അതുപോലെ തന്നെ സൈക്കോളജി പൊളിറ്റിക്കൽ സയൻസും നമ്മുടെ സൈക്കോളജിയും തമ്മിൽ പരസ്പരം വളരെ അടുത്ത ബന്ധമാണ് അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോക്കാം നമുക്ക് എന്തുകൊണ്ടാണ് ഇനി അങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഈ സ്റ്റുഡൻസ് അപ്പോൾ പൊളിറ്റിക്കൽ സയൻസും സൈക്കോളജിയും തമ്മിൽ പരസ്പരം വളരെ അടുത്ത ബന്ധമാണുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിൻ്റെയും ഈ ഒരു സൈക്കോളജിയുടെയും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന ഒരു സമീപനത്തിന് കാരണമായി അവ തമ്മിലുള്ള ആ ഒരു ബന്ധം കൊണ്ട് പൊളിറ്റിക്കൽ സയൻസും സൈക്കോളജിയും തമ്മിൽ ആ ഒരു വളരെ പരസ്പരം അടുത്ത ബന്ധമുള്ളത് കൊണ്ട് പുതിയൊരു സമീപനത്തിന് കാരണമായി എന്ന് പറയുന്നുണ്ട് ആ സമീപനത്തിൻ്റെ പേരാണ് പൊളിറ്റിക്കൽ സൈക്കോളജി കേട്ടോ ഓർത്ത് വയ്ക്കുക പൊളിറ്റിക്കൽ സൈക്കോളജി ഓക്കെ പൊളിറ്റിക്സും അതുപോലെ തന്നെ സൈക്കോളജിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് പരസ്പരം തമ്മിൽ അപ്പം അതുകൊണ്ട് തന്നെ അത് പുതിയൊരു സമീപനത്തിന് കാരണമായി ആ സമീപനത്തിൻ്റെ പേരാണ് പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് രാഷ്ട്രീയ വശങ്ങൾ വിശദീകരിക്കുവാനും മനസ്സിലാക്കാനും സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ വസ്തുതകളും പ്രയോഗിക്കാനും ശ്രമിക്കുന്നു എന്ന് ഈ ഒരു പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇവിടെ പറയുന്നത് ഭരണകൂടവും അതിൻ്റെ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ ഉൽപ്പന്നങ്ങളാണ് കേട്ടോ ഓക്കെ മനുഷ്യ മനസ്സിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അപ്പം എന്തൊക്കെയാണ് മനുഷ്യ മനസ്സിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഭരണകൂടവും അതിൻ്റെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഭരണകൂടവും അതിൻ്റെ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ ഉൽപ്പന്നമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അവ ആ ഒരു മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പറയുമ്പോൾ ഈ പൊളിറ്റിക്കൽ സയൻസും സൈക്കോളജി എന്ന് പറയുന്നത് വ്യത്യസ്ത പഠന മേഖലകളുള്ള രണ്ട് വിഷയങ്ങളാണ് അല്ലേ പിന്നീട് ഈ ഒരു സൈക്കോളജി അത് സൈക്കോളജിയും പൊളിറ്റിക്കൽ സയൻസും മനഃശാസ്ത്രവും അതുപോലെ തന്നെ ഈ ഒരു രാഷ്ട്രീയ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയത് രണ്ട് വിഷയങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുണ്ട് കേട്ടോ രണ്ട് പഠന വിഷയങ്ങളാണെന്ന് പറഞ്ഞുവെങ്കിലും ഈ രണ്ട് വിഷയങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വിഷയങ്ങൾ ഒന്നിന്റെ നിലനിൽപ്പിന് മറ്റൊന്നിന്റെ അസ്തിത്വമില്ലാതെ പ്രായോഗികമല്ല എന്നതാണ് ഓക്കെ അതായത് ഒരു വിഷയത്തിന് ഒരു വിഷയമില്ല എന്നുണ്ടെങ്കിൽ സൈക്കോളജിക്ക് പൊളിറ്റിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സിന് സൈക്കോളജി ഇല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു അസ്തിത്വമില്ല അതിനൊരു അസ്തിത്വം ഇല്ല അല്ലെ അതിന് പ്രാധാന്യമില്ല രണ്ടും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നവയാണ് അതുകൊണ്ട് ഒന്നിനൊന്ന് വേണം ഓക്കെ അപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെയും സൈക്കോളജിയുടെയും കേന്ദ്ര ഫോക്കസ് എന്ന് പറയുന്നത് എന്തിലാണ് മനുഷ്യനാണ് അല്ലേ മനുഷ്യനിലല്ലാതെ വേറെ ഒന്നിലേക്കും ഈ രണ്ട് വിഷയങ്ങളും ഫോക്കസ് ചെയ്യുന്നില്ല മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് അല്ലേ എന്നാൽ പൊളിറ്റിക്കൽ സയൻസോ മനുഷ്യന്റെ ആ ഒരു രാഷ്ട്രീയ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് വിഷയങ്ങളുടെയും കേന്ദ്ര ഫോക്കസ് എന്ന് പറയുന്നത് മനുഷ്യനിലേക്കാണ് അല്ലാതെ മറ്റൊന്നിലേക്ക് പോകുന്നില്ല മനുഷ്യനല്ലാതെ വേറെ ഒന്നിലേക്കും ഈ രണ്ട് വിഷയങ്ങളും തിരിയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഓക്കെ സംഘർഷം എന്ന് പറയുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന പോയിന്റ് ആണ് അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രാഷ്ട്രീയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സംഘർഷം എന്ന് പറയുന്നത് അല്ലെ എപ്പ വേണമെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാവാം അല്ലെ രാഷ്ട്രീയത്തിൽ അപ്പൊ പൊളിറ്റിക്കൽ സയൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സംഘർഷം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മനഃശാസ്ത്രം അത് ഒരാളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലെ മനഃശാസ്ത്രം അത് ഒരാളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് ആ ഒരു സംഘർഷം പരിഹരിക്കാൻ നോക്കുക മാത്രമല്ല ഇതെങ്ങനെ ഉത്ഭവിച്ചു എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കാനും ഈ ഒരു മനഃശാസ്ത്രം സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവ തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ പൊളിറ്റിക്കൽ സയൻസും സൈക്കോളജിയും തമ്മിലുള്ള ഓക്കെ ഓക്കെ അപ്പൊ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെ സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യനില്ലാതെ രാഷ്ട്രീയ ശാസ്ത്രമില്ല അല്ലേ അപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ ആ ഒരു വെളിച്ചത്തിൽ മനഃശാസ്ത്രം പഠിക്കുന്നത് രാഷ്ട്രീയം എങ്ങനെയാണെന്നും അത് എന്തുകൊണ്ട് അങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ
മനസ്സിലാക്കാന് സഹായിക്കുന്നുണ്ട് അല്ലേ സഹായിക്കുമെന്ന് നാം മനസ്സിലാക്കണം ഓക്കേ ഒരു വിഷയം എന്ന നിലയിൽ ഈ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സ് പ്രവർത്തിക്കുന്ന ഒരു രീതിയെ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ ഇത് ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ഓക്കേ ओके स्टूडेंट्स अब इन ईर क्लास एल मनस विचार पोलिटिकल सयनस अब हिस्ट्री पोलिटिकल सयनस सोशियोजी तमिल रिलेशन कुछ नाम क्लास चर्चा ओके रूम निनस विचार ओके बाकी नमुक अड़ क्लास डिस्क थैंक यू।